Yeah. Please tell me that I can't, that I won't, that I fail, that I'll never make it out, yeah. Please tell me all the bad, never good, fill my head full of every single doubt, yeah. Please say any negative thoughts, I pop off when I hear people say I cannot. I get off to the thought of proving everyone wrong. I won't stop to the top, so you better back off or get lost. I'ma stay loud, stay proud, never running out, never heading south. I'll be spreading out, call it word of mouth, can't put me down. I'll be getting loud, you can have it doubts, not what I'm about. Have your f***ing cloud, it be raining now, I keep making sound. Go another round, bitch, I'm legend bound, can't stop me now. You don't wanna f*** with me. A slow burn like a disease. Just tell me that I can and I'll show you things that you couldn't believe. Just tell me that I can. Cause I just wanna hear it out your mouth, yeah. Give me fuel, it's a tool that I use to go ahead and run my mouth, yeah. Hi friends, ഞാൻ റിൻസി ജോൺസൺ, റിൻസിസ് കിച്ചൻ ആൻഡ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയായ ആനക്കാംപോയിൽ, മലയോര പ്രദേശം തന്നെയാണ്. ആനക്കാംപോയിലെ കരിമ്പിലാണ് ഉള്ളത്. ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളെ കാട്ടുവേപ്പ് പരിചയപ്പെടുത്തിയിരുന്നു. ഇന്ന് ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കാട്ടുവേപ്പിൻ്റെ ഉടമസ്ഥനായ ബാബുചേട്ടനെയും ബാബുചേട്ടൻ്റെ വിശേഷങ്ങളും, ഈ കാട്ടുവേപ്പ് അദ്ദേഹം വെട്ടിവിറ്റ് നല്ല വരുമാനം ഉണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പല ആൾക്കാർക്കും പല സംശയങ്ങളും വന്നു. ആ കമൻറ്റിലൂടെ വന്ന സംശയങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന് ബാബുചേട്ടനോട് ചോദിക്കാം. ബാബുചേട്ടനിപ്പോൾ ഒരു പൊതുപ്രവർത്തകനും കൂടെയാണ്. ആ വിശേഷങ്ങളും എല്ലാം നമുക്ക് ചോദിക്കാം. എൻ്റെ തൊട്ടടുത്ത് തന്നെ ബാബുചേട്ടൻ ഇരിപ്പുണ്ട്. പുതിയ സാധാരണ പോലെയൊക്കെ തന്നെ രാവിലെ കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് എടുത്തിട്ട് കുറച്ചുണ്ടാകണം അറിയാമല്ലോ. അപ്പോ അതിന്റെ ചില തിരക്കുകളുണ്ട്. എന്നിരുന്നാലും തന്നെ നമ്മുടെ കൃഷി നമ്മൾ വിട്ടിട്ടില്ല. മുഴുവൻ സമയം പൊതുപ്രവർത്തനമാണെങ്കിൽ പോലും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും പുരയിടത്തിലൊക്കെ കൃഷി കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 6-7 മാസം മുമ്പ് നമ്മുടെ കാട്ടുവേപ്പിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ വിട്ടിരുന്നു. അതിൻ്റെ ഒരുപാട് റെസ്പോൺസ് ബാബുചേട്ടന് തന്നെ നേരിട്ട് കിട്ടിയതുമാണ് അല്ലേ. അപ്പോൾ പലർക്കും വീണ്ടും ഒരു സംശയം, ഇത് എന്താണ്, ഇത് സത്യമാണോ, ഇത് വെച്ചാൽ നമ്മളുടെ സ്ഥലം മെനക്കേടായി പോവോ, കുറച്ച് കാലത്തിന് ശേഷം നമുക്ക് വെട്ടിവിറ്റാൽ വല്ലതും കിട്ടുമോ, അതിനെ പറ്റിയൊക്കെ ബാബുചേട്ടൻ എന്താ പറയാറ്? അന്ന് ഞാനത് സൂചിപ്പിച്ചിരുന്നു. നമ്മളിത് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇത് 10 വർഷം മുമ്പ് ഈ ചെടി നമ്മൾ നട്ടത്. 7 വർഷമായപ്പോൾ തൊട്ട് നമ്മളത് മുറിച്ചു കൊടുത്തു. കഴിഞ്ഞ വർഷം പോലും ഞാനത് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 10,000 രൂപ വെച്ചൊരു മരത്തിന് കിട്ടി. ഇവിടെ ഈ കാർഷിക മേഖലയെല്ലാം കമുകും തെങ്ങുമായിരുന്നു, സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. അത് തകർന്നപ്പോൾ ഒരു ബദൽ എന്ന നിലയ്ക്കാണ് ഈ മരത്തെക്കുറിച്ച് പഠിച്ചതും അത് ചെയ്യാനായിട്ട് മുതിർന്നു. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഈ അതിൻ്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അതിവിപുലമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇന്ന് ലോകത്തിൽ വിപണിയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മരം എന്ന് തന്നെ പറയാം. വലിയ ദുരിയാന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയം അറിയാമല്ലോ. അപ്പോൾ ഏറ്റവും വേഗത്തിൽ വളരുന്ന മരമാണ്. ഒരു 5 വർഷം തൊട്ട് പോലും ഞാൻ മുറിച്ച് മരം കൊടുത്തിട്ടുണ്ട്. 5 വർഷമായ മരം പോലും ഞാൻ മുറിച്ചു കൊടുത്തിട്ടുണ്ട്. 1,000 രൂപയുടെ മേലെ വില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു കൃഷി എന്ന നിലയിൽ തന്നെ ഇത് പലരോടും അനുഭവസ്ഥരും വിദ്യ അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായതാണ്. ഇപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് പോലെയുള്ള മറ്റ് സാധനങ്ങളെല്ലാം പുറകോട്ട് പോകുമ്പോൾ അതിന് ബദലായിട്ട് മുന്നോട്ട് കയറി വരുന്നത് നമ്മുടെ ഈ മരം തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും ഹാർഡായിട്ടുള്ള ഈ സോഫ്റ്റ് വുഡിൽ തന്നെ പ്ലൈവുഡിന് വേണ്ടിയിട്ട് ഏറ്റവും ഉപയോഗിക്കപ്പെടുന്ന മരം ഇതാണ്. ഇതിൻ്റെ ഈ മരത്തിൻ്റെ ചില്ലുകൾ പോലും ഇന്നിപ്പോൾ അരച്ച് പ്ലൈവുഡ് അതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് ഗ്രഹോപകരണങ്ങളും മറ്റ് സാധനങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. പൾപ്പ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്.
തീർച്ചയായിട്ടും ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ഇപ്പോൾ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കൊറോണയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ താൽക്കാലികമായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ നിർമ്മിക്കേണ്ടി വരുന്നുണ്ട്. അതായത് ആശുപത്രി സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി അതൊക്കെ ആയിട്ട് വലിയ ഡിമാൻഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് വിപണിയിൽ ഒരു ഉണർവ് വന്നിട്ടുണ്ട്. ഇന്ന് ഈ സാധാരണ മരങ്ങളിൽ, അതായത് നമ്മുടെ ഫർണിച്ചർ മരങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണയായിട്ടുള്ള മരങ്ങളിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളത് പ്ലൈവുഡിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതാണ് എന്നാണ്. പായൽ മരങ്ങൾ പോലെയുള്ള മരങ്ങളില്ലാത്ത മരങ്ങൾ, അതെ, റബ്ബറിനേക്കാൾ കൂടുതൽ വില ഇന്ന് ഇതിനുണ്ട്. ആ അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് ഇത് ഒരു കാലത്തും നമുക്ക് ഒരു നഷ്ടമായിട്ട് വരില്ല. അതായത് മരങ്ങൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക, ഉപയോഗം കുറഞ്ഞ ഉപയോഗം കൂടുന്നുണ്ട്, പക്ഷെ മരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. പുതിയ ഈ ആ രീതിയിലുള്ള കൃഷിയിലേക്ക് ആരും വരുന്നില്ല. റബ്ബർ മുറിച്ച് ആൾക്കാർ റീപ്ലാന്റ് ചെയ്യാൻ തയ്യാറാകുന്നത് കാരണം വെട്ടാൻ ആളെ കിട്ടുന്നില്ല. അതുമാത്രമല്ല 7-8 വർഷം വളർത്തി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു വരുമാനം കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഒരു 6 വർഷം കൊണ്ട് തന്നെ നമുക്ക് വരുമാനത്തിലേക്ക് എത്തുന്ന ഒരു കൃഷി രീതി എന്ന് പറയുമ്പോൾ അതും വലിയ അധ്വാനമില്ലാതെ, പണിക്കാരുടെ ആവശ്യമില്ല, മറ്റ് വലിയ കൃഷി പരിചരണം വേണ്ട. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അത് ഒരു നാച്ചുറലായിട്ട് വന്നാൽ പോലും അവൻ നമുക്ക് ഒരു വലിയ അസറ്റാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു ഏക്കറിൽ നമുക്ക് 500-550 മരം വരെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു പകുതി അങ്ങ് പോയാൽ പോലും നമുക്കൊരു 25-30 ലക്ഷം രൂപ ഉറപ്പായിട്ടും കിട്ടാവുന്ന സ്ഥിതിവിശേഷം ഇന്നത്തെ നിലയിലുണ്ട്. ഭാവി തീർച്ചയായിട്ടും ഇതിന് അനുകൂലം തന്നെയാണ്. പിന്നെ ഈ ഒരു കൃഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ പരിചരണം ആവശ്യമില്ല. വളപ്രയോഗം ചെയ്താൽ വളരെ ഫാസ്റ്റാവും, അതിന് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മുടെ പ്രകൃതിയിൽ ഈ മഴ കൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ അനുയോജ്യമായിട്ടുള്ള കൃഷിയാണ്. പിന്നെ മറ്റ് കേടുപാടുകൾ ഇതിന് വരാനില്ല. ഇത് വേപ്പനത്തിൽപ്പെട്ട മരമായതുകൊണ്ടായിരിക്കാം അതിനൊരു പ്രതിരോധ ശേഷിയും കീടങ്ങളെ അകറ്റി നിർത്താനുള്ള ശേഷിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് മരങ്ങൾക്ക് വലിയ കേടില്ല, മറ്റ് ബുദ്ധിമുട്ടുകളില്ല. ആകെ ഇതിനൊരു ന്യൂനത ഞാൻ കണ്ടിരിക്കുന്നത്, ഒരു ബുദ്ധിമുട്ട് കണ്ടിരിക്കുന്നത്, ആദ്യത്തെ വർഷത്തിൻ്റെ വലിയ രീതിയിലുള്ള വളർച്ച കാരണം ഈ ഇലയും ശിഖരങ്ങളും തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ കാറ്റ് വന്നാൽ ഇത് ഒലച്ചു കളയാനുള്ള സാധ്യതയുണ്ട്. ഇത് ഫ്ലെക്സിബിളാണ് മരം, പക്ഷേ ഇതിൽ ഈ വെള്ളത്തിൻ്റെ മഴക്കാലത്ത് വെള്ളമെല്ലാം ഇലയിൽ തങ്ങി നിന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് വളഞ്ഞാൽ പിന്നെ നിവരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത്. അതിന് മാർഗമുണ്ട്. അതിന് ആദ്യത്തെ വർഷം നമ്മൾ മഴക്കാലം വരുമ്പോൾ കാറ്റ് വരുമ്പോൾ അതിൻ്റെ ശിഖരങ്ങൾ കോന്തി അതിനെ പരിപാലിച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ കുഴപ്പമില്ല, ഒരു മരം പോലും നഷ്ടപ്പെടാതെ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇത് നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ചേട്ടാ, ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ എത്ര വർഷം നമുക്ക് മുറിക്കാം? ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ 5 വർഷമായ മരം മുറിച്ചു. 7 വർഷം വരെ ഞാൻ 7 വർഷം പൂർത്തിയായ മരങ്ങളാണ് അവസാനം മുറിച്ചത്. 7 വർഷം വരെ ഞാൻ നിർത്തിയത്. എന്താണെന്ന് അറിയാട്ടാ, നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടോ, അപ്പോൾ അവർക്കും ഇതൊന്നും മനസ്സിലാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് വീണ്ടും സംശയങ്ങൾ ഉണ്ടാവാം. അപ്പോൾ 7-ാം വർഷത്തിൽ നമുക്ക് മുറിക്കാം. അതെ, 7-ാം വർഷത്തിൽ മുറിക്കാമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം സമുദ്രതീരത്തിൽ നിന്ന് 2000 അടിയുടെ മുകളിലുള്ള സ്ഥലമാണ്. അതായത് ഈ മലപ്രദേശത്ത് ഇവിടെ ധാരാളം മഴ ലഭിക്കും, പിന്നെ ഫലഭൂയിഷ്ഠമായ മണ്ണാണ്, ചൂട് കുറവാണ്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഇത് 7-ാം വർഷം നമുക്ക് മുറിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. അതേസമയം താഴേക്ക് ചെല്ലുന്തോറും ഉഷ്ണം കൂടിയ പ്രദേശത്ത്, ചൂട് കൂടിയ പ്രദേശത്ത് വളർച്ചയിൽ അല്പം കുറവ് വരാം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഒരു 8 വർഷം കൊണ്ട് ഒരു 50 കുഴി മരം കിട്ടുന്ന സ്വാഭാവികമായിട്ട്. അപ്പൊ നമ്മൾ ഈ വില കാണുന്നത് മരത്തിനാണോ അതോ ഈ കുബിക്ക് വെച്ചിട്ടാണോ വില കാണുന്നത്? അതിന്റെ ഈ മരം ഒരളവുണ്ടല്ലോ, കുബിക്കടിക്കാണ് നമ്മൾ സാധാരണ ഇവിടെ മാർക്കറ്റുള്ള പെരുമ്പാവൂരാണ് നമ്മുടെ മാർക്കറ്റ്. അവിടെ കുബിക്ക് അളവിലാണ് അളവാ. മറ്റ് പുനലൂര് പോലെയുള്ള തമിഴ്നാട്ടിലുള്ള പല പ്രദേശങ്ങളിലും അത് തൂക്കത്തിനാണ്, റബ്ബർ തൂക്കത്തിനാണ്, അളവിനല്ല. എന്ന് പറഞ്ഞ പോലെ ഇത് കുബിക്കടിക്കാണ്. ഒരു കുബിക്കടിക്ക് ഏകദേശം ഇന്ന് 340-350 രൂപ മാർക്കറ്റ് ഉണ്ട്. 350 ഒരു മരം 50 കുബിക്ക് മരം
ആദ്യമായിട്ട് അതായത് ഒരു സൈസ് അപ്പയൻറ്റിന് മുകളിലേക്കുള്ള ഒരു 50 കുപിക്ക് മേലെ മരം നമുക്ക് ലഭിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ 350 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം 18,000 രൂപ. അപ്പം 18,000 രൂപ മരത്തിന് മില്ലിൽ ചെല്ലുമ്പോൾ കിട്ടും. പക്ഷെ നമ്മുടെ ഈ ഇവിടുന്ന് ഇത് വെട്ടി അത് അത് ഇത് ലോറിക്ക് കയറ്റി പണിക്കാരെ ഉപയോഗിച്ച് അതെല്ലാം പണിയെല്ലാം എടുത്തു വരുമ്പോൾ മില്ലിൽ എത്തുമ്പോൾ അവർക്ക് കുറച്ച് ചിലവ് വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കിവിടെ ഒരു നിൽക്കുന്ന മരത്തിന് എവിടെ നമ്മുടെ പറമ്പിൽ തൊടിയിൽ കാണിച്ചു കൊടുത്താൽ ഒരു 200 രൂപ 220 രൂപ കുവിക്ക് കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതായത് 50 കുവി ഉള്ള ഒരു മരം 10,000 രൂപയ്ക്ക് 10,000 രൂപയ്ക്ക് മുകളിൽ കാണിച്ചു കൊടുക്കും. അവർ വെച്ച് അവർ കൊടുക്കും. മനസ്സിലായി? അപ്പം ബാബുചേട്ടാ, നമുക്ക് ഇതിനെ വ്യാപകമായിട്ട് ഇപ്പം കൃഷി രീതികൾ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ബാബുചേട്ടൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് വല്ല സംഘടനകളോ അല്ലെങ്കിൽ ഇത് കൂടുതൽ കർഷകർ ഇതിൻ്റെ ഒരു അറിവ് പകർന്നു കൊടുക്കാൻ ആ രീതിയിൽ എങ്ങനെയെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. അത് ഞാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതെടുക്കുന്ന സമയത്ത് ഞാൻ വലിയ ഉത്തരവാദിത്തമൊന്നുമില്ലായിരുന്നു, പൊതുപ്രവർത്തനാണ് എന്നുള്ളതല്ലോ. ഞാൻ ഇപ്രാവശ്യം ഇലക്ഷനും ഞാൻ കൊടുമുള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഉള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനാവശ്യക്കാരും ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത ആൾക്കാരും ധാരാളം എന്നോട് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബദൽ ഒരു സംവിധാനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മൂത്ത മോൻ തന്നെ മനു എന്ന് പറയുന്നു, അവന് മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, പുറത്ത് ജോലിയുള്ള ആളായിരുന്നു. അവൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. അവൻ മാത്രമല്ല, ഈ പാലാ ഭാഗത്ത് അവൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ഒരു ഗ്രൂപ്പ് തന്നെ അവിടെ ഈ ഈ കൃഷിക്ക് വളരെ സാധ്യത കൽപ്പിക്കുന്നുണ്ട്, ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ ഒരു സൊസൈറ്റി പോലെ ഒരു ഒരു കമ്പനി രൂപീകരിച്ചുകൊണ്ട് കൃഷിക്കാരനിത് നട്ടുകൊടുക്കുക, വളർത്തി കൊടുക്കുക, ഇനി വേണമെങ്കിൽ 7 വർഷം വരെ വെട്ടുന്ന കാലം വരെ അതിന് വേണ്ട പരിചരണം കൊടുത്ത് ചെയ്യുന്ന ഒരു കമ്പനി തന്നെ അവർക്ക് ഓൾറെഡി ഉണ്ട്, ഫാമിലി അഗ്രോ പ്ലാന്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ട വളം, തൈകൾ, അത് നട്ടുകൊടുക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഹാർവെസ്റ്റിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു കമ്പനി നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം എനിക്ക് തോന്നുന്നു പാലായിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു 100,000 തൈകൾ നട്ടുകൊടുക്കുന്നു. നമ്മുടെ നാട്ടിലും അത് വരാനുള്ള ചാൻസ് ഇല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ ഈ ഭാഗത്തും ഇവിടെയും കുറേയെല്ലാം സ്ഥലങ്ങളിൽ, വാല്ലാപ്പുഴ, തോട്ടുമുക്കം, ഈ ഭാഗത്തൊക്കെ നമ്മൾ കുറെ ഈ ഈ കമ്പനി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുറെ തൈകൾ നട്ടു. അതെന്താണെന്ന് അറിയാമോ, നമുക്ക് ഒരുപാട് കാലിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈ കൃഷി ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പം സാമ്പത്തികമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് കിട്ടിയാൽ അവർക്ക് അതൊരു വലിയൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. അത് അതിനുവേണ്ടി തന്നെ ഇവരൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മനു ബെഞ്ചിൻ കമ്പനി അവരുടെ ആ ടീമിൽ 200-250 പേര് ഇത് നട്ടാൽ നമ്മൾ തന്നെ കൊടുക്കും. നമ്മൾ തൈകൾ കൊടുത്ത ആൾക്കാർ, നമ്മൾ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത ആൾക്കാർ ആ ഗ്രൂപ്പിലുണ്ട്. അവർ എന്നും ആശയവിനിമയം നടത്തുന്നുണ്ട്. അവരുടെ ഒരു ചെടിക്ക് എന്തെങ്കിലും ഒരു തകരാറ് വന്നാൽ അപ്പോൾ തന്നെ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വളർച്ചാഘട്ടങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങൾ മുഴുവൻ ചെയ്യും. അത് വളരെ എന്താ പറയുക, ശാസ്ത്രീയമായി തന്നെ ഈ കൃഷിയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ സമയത്തും നമുക്കുണ്ട്. തൈയുടെ സീസൺ എന്ന് പറയുന്നത് ഒന്ന് ഇപ്പോഴാണ് നടന്നത്. ഈ കർക്കിടകം ആകുന്നതിന് മുമ്പ് പുതുമഴ പെയ്യാന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ ഒരു 2 മാസം നമ്മൾ ഇപ്പം നടീലിൽ ഏറ്റവും നല്ലൊരു സമയമാണ്. ഈ സമയത്ത് നട്ടു കഴിഞ്ഞാൽ വരുന്ന വർഷം ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് മരം ഒരു എന്താ പറയുക, ഒരു 20 ഇഞ്ചൊക്കെ വളർച്ച എത്തും ഒരു വർഷം കഴിയുമ്പോൾ. അപ്പോൾ അത് നല്ല സ്ട്രെങ്തൻ ആകും. പിന്നെ നമുക്ക് വലിയ കാറ്റിനെ ഒന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇപ്പോൾ നടാൻ കഴിയാത്ത ആൾക്കാർക്ക് പിന്നെ മഴ മാറുന്ന സമയത്ത്, വലിയ മഴ അങ്ങ് കഴിഞ്ഞിട്ട് മാറുന്ന സെപ്റ്റംബർ സമയത്ത്, സെപ്റ്റംബർ ഒക്ടോബറിലൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് നടാനായിട്ട് സാധിക്കും. അത് ഒരു 6 മാസം കഴിയുമ്പോൾ മഴക്കാലം ആകുമ്പോഴേക്കും ശിഖരങ്ങൾ കൊത്താനൊക്കെ എളുപ്പമാണ്. ആ സമയം ആകുമ്പോഴേക്കും ഏറെക്കുറെ 5-6 മീറ്റർ ഉയരത്തിലേക്ക് മരങ്ങൾ എത്തും. അപ്പോൾ ഈ 2 സീസണാണ് തൈ നമ്മളുടെ അടുത്ത് എല്ലാ സമയത്തും ഉണ്ട്. എല്ലാ സമയത്തും എന്ന് പറഞ്ഞാൽ ഈ 2 സീസൺ കണക്കാക്കിയാണ് തൈ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് കർണാടകത്തിൽ ഞങ്ങളുടെ നഴ്സറി ഉണ്ട്. അപ്പോൾ
അവിടുന്ന് ചെറിയ തൈകൾ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഹാർഡനിങ് ചെയ്ത് ഇവരിപ്പോ അച്ചുവരടി ആയിട്ടുള്ള തൈകളാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത്. ഒരു തൈക്ക് നമ്മൾ എത്ര രൂപയ്ക്കാണ് ചേട്ടാ കൊടുക്കുന്നത്? ഇപ്പോ ഈ വർഷം നമ്മൾക്ക് 14 രൂപയോളം ചെലവ് വരുന്നുണ്ട്. ഒരു ഒരു തൈക്ക് 14 രൂപ, ഒരടി വലുപ്പമായ ഒരു ചെടിക്ക് 14 രൂപ ഇവിടെ ഇവിടെ കൊടുക്കും. പിന്നെ പാലയിലേക്കൊക്കെ പോകുന്നത് കൊല്ലം പാല അങ്ങനെയൊക്കെ ദൂരേക്ക് പോകുന്നതിന് അതിന്റെ ട്രാൻസ്പോർട്ടിങ് എത്രയാണ് വരുന്നത് അത് അധികമായിട്ട്. ഏത് നാട്ടിലാണെങ്കിലും നമ്മൾ കൊണ്ട് എത്തിച്ചു കൊടുക്കും? കേരളത്തിൽ എവിടെയാണ്? കേരളത്തിൽ നല്ല ഏതാണ്ട് മഹാരാഷ്ട്രക്ക് നമ്മൾ 15,000 തൈ നമ്മൾ കൊണ്ടുപോയി നട്ടു കൊടുത്തില്ല, അവിടെ തന്നെ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. 15,000 തൈ മഹാരാഷ്ട്രയിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചേട്ടന് നമ്മുടെ നാട്ടില് ഇത് ഇത് സംസ്കരിച്ച് പല രീതിയിലേക്ക് ആക്കാനുള്ള കമ്പനി തുടങ്ങാൻ അങ്ങനെ വല്ല പ്ലാൻ ഉണ്ട്? അത് നമുക്ക് ആലോചിക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് ഇവിടെ നിന്നൊരു തൈ ഒരു ഒരു ലോഡ് മരം പെരുമ്പാവൂരാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. പെരുമ്പാവൂര് നമ്മൾ ഒരു ലോഡ് മരം എത്തിക്കുമ്പോൾ 40,000 രൂപയോളം ഈ ട്രാൻസ്പോർട്ടിങ് ചാർജ് മാത്രം 40,000 രൂപ വണ്ടിയുടെ കൂലി. അപ്പോൾ അത് വരുന്ന വർഷം അധികരിക്കുമല്ലോ. അതേസമയം നമ്മൾ തിരുവാമ്പാടിയോ പുല്ലുരാമ്പാറ പോലെയുള്ള പ്രദേശത്ത് ആ ഒരു ഫാക്ടറി ആരംഭിച്ചാൽ അതൊരു 15,000 രൂപയ്ക്ക് എന്ന് വെച്ചാൽ 30,000 രൂപ നമുക്ക് സേവ് ചെയ്യാം. ഈ 30,000 രൂപ സേവ് ചെയ്യുമ്പോൾ ഏകദേശം 10 മരത്തിനാണ് 30,000 രൂപ. നമ്മൾ 10 മരം ഒരു ലോഡാണ്, 500 രൂപ കിട്ടും, 500-550 രൂപ. അപ്പം ഈ 10 മരത്തിന് 30,000 രൂപ സേവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏകദേശം 3,000 രൂപ ഒരു മരത്തിന് നമുക്ക് അധികം കൃഷിക്കാർ കൊടുക്കാനാണ്. മാത്രമല്ല ഇതിൻ്റെ കൊമ്പ് ശാഖകൾ നമ്മൾ ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല, പെരുമ്പാവൂർ കൊണ്ടുപോകുന്നില്ല, മറ്റ് സ്ഥലം മില്ലുകളിലെ പുനലൂര് മില്ലിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വലിയ എക്സ്പെൻസ് വരും. ആ അത് ഇവിടെ തന്നെ നമുക്ക് ഫാക്ടറി ഉണ്ടെങ്കിൽ ഇവിടെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മരത്തിൻ്റെ ചില്ലകളടക്കം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വലിയൊരു വരുമാനം ആൾക്കാർ കൂടുതൽ കിട്ടാനുള്ള സാധ്യത. ഇവിടെയുള്ള ചെറുകിട കർഷകരിൽ നിന്നും മരങ്ങൾ ചേട്ടൻ കളക്ട് ചെയ്യാറുണ്ടോ? ഞാൻ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കമ്പനി നമ്മളുമായിട്ട് സഹകരിക്കുന്ന ഇതിൻ്റെ കൃഷിക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു കമ്പനി ഒരു സൊസൈറ്റി പോലെ രൂപീകരിച്ചുകൊണ്ട് തിരുവാമ്പാടിയിൽ കമ്പനി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കൃഷിക്കാരെ അവരുടെ ബൈബാക്ക് പോളിസി പോലെ തന്നെ ഈ സാധനം തിരിച്ചെടുക്കാനും അവർക്ക് അതിൻ്റെ യഥാർത്ഥ ബെനഫിറ്റ് നമുക്ക് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് ഒക്കെയാണ്. അപ്പൊ ഈ സാധാരണ കർഷകർക്ക് ഇപ്പൊ തരിശായിട്ട് കിടക്കുന്ന ആ കൃഷി സ്ഥലങ്ങളൊക്കെ ഉപയോഗപ്രദമായ രീതിയിൽ ഏതെങ്കിലും പ്രോജക്റ്റോ അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ചെയ്യാൻ? അത് നല്ലൊരു ചോദ്യമാണ്. എനിക്കും വളരെ താല്പര്യമുള്ള ഒരു വിഷയം തന്നെ. കാരണം നമ്മുടെ ഈ മലയോര മേഖലയിൽ ധാരാളം ഭൂമി വെറുതെ കിടക്കുന്നു. ഇത് വന്യമൃഗങ്ങൾ കടന്നുകയറ്റം കാരണം ഒഴിഞ്ഞു പോയതൊക്കെ ആയിട്ടുള്ള ഭൂമി നന്നായി ഫലഭൂയിഷ്ടമായ മണ്ണാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇടങ്ങളിൽ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഒരു 10-40,000 മരം നമ്മുടെ കേരളത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ടും തന്നെ പറയാം. അപ്പോൾ പാട്ടത്തിനായിട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള 1,000,000 ഹെക്ടർ ഭൂമി നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ തട്ടിപ്പാറ തൊട്ട് കക്കാടംപൊയിൽ വരെയുള്ള ഈ പ്രദേശം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മാത്രം എടുത്ത അങ്ങനെ വെറുതെ കിടക്കുന്ന ഭൂമി. അപ്പോൾ ഈ വർഷം പഞ്ചായത്തിൻ്റെ ഒരു വലിയ പ്രോജക്റ്റാണ് നമ്മുടെ സൗരോർജ വേലി. നമ്മുടെ വനാതിർത്തി മുഴുവൻ വേലി കെട്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് സംയുക്തമായിട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അത് വന്നു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യം നമുക്ക് കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിർത്തി പ്രദേശങ്ങളിലുള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റും. അവിടെ ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ മേഖലയിലുള്ള കൃഷിക്കാർക്ക് ഈ മരത്തിൻ്റെ കൃഷി ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ അവരെ സഹായിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം നമ്മുടെ മനസ്സിലുണ്ട്. അതായത് രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് ഗുണം. ഒന്ന്, കാർബൺ ന്യൂട്രാലിറ്റിക്ക് സഹായിക്കും. നമ്മുടെ ലോകത്തിന് തന്നെ ജീവജാലങ്ങൾക്ക് തന്നെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാകും. അത്രയും വലിയ ഒരു ഭൂപ്രദേശത്ത് മരങ്ങൾ വരുമ്പോൾ അതോടൊപ്പം തന്നെ വ്യക്തികൾക്ക് നമ്മുടെ ഇവിടെയുള്ള പാവപ്പെട്ട കർഷകന് വലിയൊരു വരുമാനമാകും. നമ്മൾ എല്ലാവരും ഭയന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഒരു 50 ഒരു 1 ഏക്കർ ഭൂമിയിൽ നിന്ന്
പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ വരുമാനം കിട്ടുന്നു, വലിയ മുടക്കില്ലാതെ വരുമാനം കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അങ്ങോട്ട് അടുക്കും. അപ്പൊ വന്യമൃഗങ്ങളുടെ ശല്യം കുറയും, അവിടെ ശ്രദ്ധ വരും, നമ്മൾക്ക് കൃഷിക്കാരനെ സംബന്ധിച്ച് അവനൊരു വലിയ നേട്ടം ഉണ്ടാവും, പ്രകൃതിയെ സംബന്ധിച്ച് അതും വലിയൊരു അഡ്വാൻറ്റേജ് ആകും. അപ്പൊ നിസ്സാരമായിട്ടല്ല, അതിനിപ്പോ കൃഷിക്കാർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് എടുത്ത് ചെയ്യാൻ പറ്റുന്ന പല ഗ്രൂപ്പുകളുണ്ട്, അതിന് വേണ്ടിയിട്ട് താല്പര്യമുള്ള പല ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ വേണമെങ്കിൽ നമുക്ക് ഏൽപ്പിക്കാം. ഗവൺമെൻറ്റിന് വലിയ തോതിലുള്ള സഹായം ചെയ്യാനും പറ്റും. നമുക്ക് കൃഷിക്ക് യാതൊരു മുടക്കമില്ലാതെ ഗവൺമെൻറ് ഒരു മരം വെക്കുന്നതിന് സബ്സിഡിയായിട്ട് ഗവൺമെൻറ് കൊടുക്കാനുള്ള അവസരം ലഭിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് യാതൊരു മുതൽ മുടക്കമില്ലാതെ കൃഷിക്കാരനെ സംബന്ധിച്ച് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെ നമുക്ക് തുറക്കാൻ എന്നുള്ളൊരു ശ്രമം നമ്മളാക്കും. നല്ലതല്ലേ? അപ്പം നമുക്ക് ഇനിയും ബാക്കിയുടെ നമുക്കിനി അടുത്തതായിട്ട് കാണേണ്ടി നമ്മൾ വെച്ചേക്കുന്ന നമ്മുടെ മരത്തിന്റെ കാട്ടുതീപ്പിന്റെ ഓരോ ഘട്ടങ്ങൾ നമുക്ക് കാണണം അല്ലേ? ഈ നിൽക്കുന്ന തൈകൾ 7-8 മാസം പ്രായമായിട്ടുള്ളൂ. ഈ വാഴ നട്ടതിന് ശേഷം അതിന് ശേഷം നട്ടതാണ്, ഇത് 8 മാസം പ്രായമായിട്ടുള്ളൂ. ഈ നിൽക്കുന്ന തൈകളൊക്കെ ഒരു 4-5 മാസം, അതായത് ജനുവരി മാസത്തിൽ നട്ട തൈകളാണ്. ഇത് ഈ തോട്ടം ഇവിടെ മുന്നേ വലിയ മരങ്ങളുണ്ടായിരുന്നു, അത് നീക്കം ചെയ്തതിന് ശേഷം മുറിച്ച് വിറ്റതിന് ശേഷം നട്ട തൈകളാണ് ഇത്. I'm like an addict, ooh, I gotta have it. I ain't even playing, got a really bad habit. If it moves, gotta grab it, fuse like a magnet. Lose, won't have it till I'm doomed in a casket. I ain't playing, got a weird mind. If you work 8 hours, I'ma work 9. If the shit tastes sour, you should taste mine. I'ma stay in power for a long time. Get up, nah, I ain't a quitter. Toss me the ball, I'm a really big hitter. Big picture, I'm a straight killer. Rising the song to the highest bidder. Got juice, got gas, I'ma move fast. New shoes, new tracks, like who's that? I'm new, come back, better than last. Yeah, it's a new me, never gonna look back. You're never gonna look back. 'Cause damn, I was built to last. You move slow and I move fast, and that's facts. Only I can make a change. Slowly take a step today. I will never be the same. 'Cause that's what it takes. ഉള്ളതിലെ ഏറ്റവും വലിപ്പമുള്ളൊരു മരം, ബാക്കി മരങ്ങളെല്ലാം നമ്മൾ മുറിച്ച് കളഞ്ഞു, മുറിച്ച് കളഞ്ഞാൽ വിറ്റു. അപ്പോൾ ഇതിപ്പോൾ 7 വർഷം പൂർത്തിയാകുന്നത്, 7 വർഷം പൂർത്തിയാകുന്നേ ഉള്ളൂ. ഈ മരം നട്ടു വെച്ചതല്ലാതെ മറ്റൊരു പരിചരണം നമ്മൾ കൊടുത്തിട്ടില്ല, യാതൊന്നും ചെയ്തിട്ടില്ല. 7 വർഷം കൊണ്ട് അത് ഫലഭൂയിഷ്ടമായ മണ്ണാണ്, നല്ല മണ്ണാണ്. അപ്പോൾ ഒരു തൈ ഇവിടെ നട്ടു എന്നല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് വളർന്നു വന്നിരിക്കുന്നു. ഇത് ഇത് എത്ര രൂപ ഉണ്ടാവും ചേട്ടാ? ഇതിപ്പോഴത്തെ നിലയ്ക്കൊരു 50-60 കുപി 50 കുപിക്കടി മരം ഉണ്ടാവും. 50 കുപിക്കടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ 350 ആണ് വില. അപ്പോൾ ഏകദേശം നമുക്കറിയാമല്ലോ, ഒരു 20,000 രൂപയ്ക്ക് മില്ലിൽ ചെന്നാൽ ഈ മരത്തിന് വില കിട്ടും. നമുക്കിവിടെ ഇത് കച്ചവടക്കാർക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുത്താൽ ഒരു 15,000 രൂപ. 15,000 രൂപ ഒരു മരം, ഒരു ചെലവും ഇല്ലാതെ 7 വർഷം നമ്മുടെ പറമ്പിലൊന്നും നിന്നൊരു തെറ്റേ ചെയ്തുള്ളൂ. 15,000 രൂപ നമുക്ക് തന്നിട്ട്
I feel nauseous, believe me. Never had a lot of shit come easy. Had to work hard, struggle just to be me. Had to rise up just so they could see me. Did what I had to do just to feed me. And what was left over I put towards my dreaming. But the only thing in life that has meaning are the things you gotta work for, believe me. Take into your hands a plan. Your own hands can land your own brand. And damn, I feel like no one takes accountability. They want the credibility, convincingly unwilling to put in the hours it takes to get some power. Don't be f***ing sour, take a cold shower. Scream until you're louder, work until you're prouder. And f*** all the doubters. എത്ര വർഷമായിട്ടുള്ളതായിട്ട് ഓൾമോസ്റ്റ് ഒരു രണ്ട് വർഷം ആകുന്നു. രണ്ട് വർഷം ആകുന്ന മരങ്ങളാണ്. ഇത് എത്ര ഏക്കറിനാ ചെയ്ത്? ഇതിപ്പോ ഒരു ഒന്നര ഏക്കർ സ്ഥലത്താണ്. ഇപ്പൊ എത്ര ഉണ്ടാവും? 700 മരമാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് മരങ്ങളൊക്കെ നമുക്കറിയാലോ, കാണാലോ. കുറഞ്ഞ മരങ്ങളൊക്കെ ഒഴിവുണ്ട്, ബാക്കി നന്നായിട്ട് വന്നു. ഇതിനകത്ത് ഇടവിള ഒന്നും ചെയ്യാതെ ഇത് തന്നെയായിട്ട് ഒരു തോട്ടം അല്ലേ? ഈ തോട്ടത്തില് ഇടവിള ഒന്നും ചെയ്യും. ഇത് എന്റെ അല്ല. നമ്മുടെ അനക്കമ്പലുള്ള വിനോദ്, പ്ലാക്കൂട്ടത്തിൽ വിനോദ്, നല്ലൊരു കർഷകനാണ്. പുള്ളി പുതിയ എന്ത് ആശയങ്ങൾ വന്നാലും വളരെ പെട്ടെന്ന് തന്നെ അതിനോട് റെസ്പോൺസ് ചെയ്യും, അത് പഠിക്കും, വേഗം തന്നെ അത് ചെയ്യും. ഏറ്റവും നന്നായിട്ട് നമ്മൾ ഈ തൈ കൊടുത്ത സമയത്ത്, തൈ കൊടുക്കുന്ന സമയത്ത് ഈ പ്ലാന്റേഷൻ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, വായിച്ചാട്ടെ നമുക്ക് തൈ വേണം, നടണം എന്ന് പറഞ്ഞ് റബ്ബർ വെട്ടിയ കാലായാലും പുള്ളി ഒന്നര ഏക്കർ സ്ഥലം, ഒന്നര ഏക്കർ സ്ഥലത്ത് ഈ കൃഷി ചെയ്തിരിക്കുന്നതാണ്. വളരെ നന്നായിട്ട് ചെയ്തു. വേറെ ഇട കൃഷികളൊന്നും ചെയ്തില്ല. ഒരു രണ്ടു വർഷം ആകുന്നേ ഉള്ളൂ ഈ മരങ്ങൾ. ഏകദേശം ഒരു ഇപ്പൊ 20 ഇഞ്ച് മേലെ വന്നിട്ടുണ്ട് മരങ്ങൾ. വലിയ തോതിലൊന്നും പുള്ളി വളമൊന്നും കൊടുത്തിട്ടില്ല. ചെറുപ്പത്തിൽ കുറച്ച് വളം ചെയ്ത് കാട് വെട്ടി, അത്രമാത്രം. ഇപ്പൊ നല്ല തോട്ടമായിട്ട്. ഇത് ബാബുചേട്ടന്റെ ഒരു എന്താ പറയാ, ഒരു ബാബുചേട്ടൻ ഇതിലേക്ക് കൊണ്ടുവന്നതല്ലേ? ഞാൻ പരിചയപ്പെടുത്തി എന്ന് പറയാം, പക്ഷെ പുള്ളിയുടെ ഒരു ആംബിഷൻ ആണ്, പുള്ളി താല്പര്യപ്പെടുത്തി. അല്ല, പുതിയൊരു അറിവ് കിട്ടുമ്പോ നമ്മളത് ചെയ്യാൻ എത്രമാത്രം റിസ്ക് എടുത്തു? കാര്യം വെച്ചാൽ ഇത് റബ്ബർ തോട്ടം ആയിരുന്നു, അത് വെട്ടിവെക്കുമ്പോ എന്താ പറയാ, നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂല്ലോ, അതൊന്ന് പറയാമോ? ഞാനിത് ആദ്യം ഫസ്റ്റ് ബാബുചേട്ടനെ ഈ സ്ഥലം കൊണ്ട് കാണിക്കുകയും ഇതിന്റെ അകലമൊക്കെ നിശ്ചയിക്കുകയും അങ്ങനെ ബാബുചേട്ടന്റെ റിസ്കിൽ തന്നെ നമുക്കൊരു ആത്മവിശ്വാസം തന്ന് തൈകളെല്ലാം തന്ന് കുഴിച്ചു വെച്ച് ഇതുപോലെ ആക്കിയെടുത്തതാണ്. പിന്നെ അംബിഷൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒരു ടാർഗറ്റ് ചെയ്തിട്ടുള്ള അംബിഷൻ ഇല്ല. അല്ല, അങ്ങനെയല്ല, ഇത് ഒരു റബ്ബർ തോട്ടമായിരുന്നു. അപ്പം ഇത് പുതിയൊരു കൃഷി രീതി ഇങ്ങനെ ബാബുചേട്ടൻ പറയുമ്പോൾ അതൊന്ന് പരീക്ഷിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒന്ന് മനസ്സിൽ തോന്നിട്ടുണ്ടാവും, അതൊന്ന് പറഞ്ഞുതരാമോ? അല്ല, മറ്റു വിളകളെ അപേക്ഷിച്ചിട്ട് ഈ എന്തുകൊണ്ടും ഞാൻ ബാബുചേട്ടന്റെ തോട്ടം എല്ലാം പോയി കണ്ടു കഴിഞ്ഞ് ഒരു കാൽക്കുലേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ മറ്റു വിളകളെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു 6 അല്ലെങ്കിൽ 7 കൊല്ലം കൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാവുന്ന ആദായം എന്ന് പറയുന്നത് മറ്റു കൃഷികളെ അപേക്ഷിച്ച്, റബ്ബറിനെ അപേക്ഷിച്ചൊക്കെ എത്രയോ കൂടുതലാണ്. അപ്പോൾ ഇത് ഓക്കെ ആവുന്ന എൻ്റെ ഒരു മനസ്സ് പറഞ്ഞു. അങ്ങനെ അന്നേരവും എനിക്ക് സംശയങ്ങളുള്ളതൊക്കെ ഞാൻ ബാബുചേട്ടനോട് ചോദിക്കും. പല സ്ഥലത്ത് പല പ്രാവശ്യമായിട്ട് ഞാൻ പോയി നോക്കുകയും ബാബുചേട്ടൻ്റെ മരം മുറിച്ചതൊക്കെ കാണുകയും ആ ബെനിഫിറ്റ്സ് എല്ലാം ബാബുചേട്ടൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചിന്തിച്ചു, നല്ലൊരു ആശയമാണ്, പ്ലാനാണ്. അപ്പോൾ അങ്ങനെ അതനുസരിച്ച് ഇത് 2 കൊല്ലം ജസ്റ്റ് ആകുന്നതേ ഉള്ളൂ ഈ തോട്ടം. അങ്ങനെ ഈ തോട്ടത്തിൽ നമ്മൾ വേറൊരു കൃഷിയും ചെയ്യാതെ ചെറിയൊരു ഇറിഗേഷൻ കൊടുത്തുകൊണ്ട് ഈ രീതിയിൽ. അപ്പൊ ഈ കാട്ടുവേപ്പ് ഈ കൃഷിയിലേക്ക് വരുന്ന പുതിയ കർഷകരോട് എന്താണ് പറയാനുള്ളത്? ബാബുചേട്ടനിലൂടെ ഇപ്പം അറിഞ്ഞു മനസ്സിലാക്കി ചെയ്തു. എന്നാല് ചിലപ്പോ ഈ വീഡിയോ കണ്ടിട്ട് പലരും വരുന്നുണ്ടാവും ഇതിലേക്കൊന്നും ഇറങ്ങില്ല. അങ്ങനെ വരുന്ന പുതിയ കർഷകരോട് എന്താണ് പറയാനുള്ളത്? അല്ല, കുറച്ച് ആത്മവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ ഒരു ന്യൂ ജൻ രീതിയിൽ ഈ ഇതിനെ ഒന്ന് സമീപിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് മറ്റാദായങ്ങളെക്കാളും കൂടുതലായിട്ട് പ്രോഫിറ്റിലെത്തിക്കാമെന്നാണ് എനിക്ക് പുതിയ ആൾക്കാരോട്
ആരെന്ത് പറഞ്ഞാലും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക അല്ലേ. ഇത് ഇതിനകത്ത് പ്രത്യേകത എന്താണെന്നറിയോ, നമുക്ക് വരുമാനം കിട്ടും എന്നുള്ളത് ഒരു വശം, അതിനപ്പുറം ഇത് നമ്മുടെ പ്രകൃതിക്ക് വലിയൊരു സംഭാവനയല്ലേ ഈ സാധനത്തിന്. കാർട്ടൺ കാർബൺ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന സാധനത്തിലെ ഏറ്റവും വലിയ സംഭാവന ഇത് തന്നെയാണ് അല്ലേ. മാത്രമല്ല ഞങ്ങള് വേനൽക്കാലത്തൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ല സുഖമാണ്, വൈകുന്നേരങ്ങളിലൊക്കെ കയറി ഇവിടെ ഇരിക്കാനും പിള്ളേർക്ക് എൻജോയ് ചെയ്യാനും ഒക്കെ. ഇപ്പൊ ആൾക്കാർ വരാറുണ്ട് കേട്ടോ, ഞങ്ങളുടെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ അവരിവിടെ വന്നിരിക്കുകയും കാര്യങ്ങളും. ശരിക്കും ഒരു പാർക്ക് പോലെ. അതെ അതെ അതെ, വെയിലില്ല ചൂടില്ല നല്ല കാറ്റും കൊണ്ട് നമുക്ക് രണ്ട് കസേരയും കൂടെ ഉണ്ടെങ്കിൽ സുഖം. അപ്പൊ അങ്ങനെ എന്തായാലും ഈ യുവ കർഷകന് എടുത്ത റിസ്കിന് ഒത്തിരി അഭിനന്ദനങ്ങൾ. കാര്യം എന്ന് ചോദിച്ചാല് പുതിയ തലമുറ ഇത് കണ്ടു വളരട്ടെ അല്ലേ. പുതിയ പുതിയ കൃഷി രീതികൾ വരുമ്പോൾ നമ്മുടെ പഴയ കാരണവന്മാർ പറഞ്ഞത് അയ്യോ റബ്ബർ മോനെ വെട്ടരുത്, ആ രീതിയിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ നമ്മുടെ യുവ കർഷകർ തയ്യാറാവണം. അങ്ങനെ അതിനൊരു ഉദാഹരണമാണ് ഇദ്ദേഹം. അപ്പൊ നമ്മള് ബാബുചേട്ടന്റെ പറമ്പിലെ കാഴ്ചകളും കൃഷി രീതികളും എല്ലാം ബാബുചേട്ടൻ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം. ഇവിടെ തൈകൾ എത്ര വേണമെങ്കിലും ബാബുചേട്ടന്റെ കയ്യിലുണ്ട്, നിങ്ങൾക്കത് ഓർഡർ അനുസരിച്ച് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. പുതിയ പുതിയ ഓരോ കാഴ്ചപ്പാടുകളും പുതിയ പുതിയ ഓരോ രീതികളും അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താ പറയാ, അത് കാട്ടുവയ്പിലൂടെ കിട്ടിയ വരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഒരു കർഷകനും ഇതുകൊണ്ട് ഇത് വെച്ചത് കൊണ്ട് നഷ്ടമായി പോവില്ല എന്ന് ബാബുചേട്ടൻ തന്നെ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ നിന്ന് നമുക്ക് കാണിച്ചു തന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാഴ്ചകളും ഈ വീഡിയോയും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയൊരു കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതായിരിക്കും. പുതിയ പുതിയ കാഴ്ചകൾ നിങ്ങളുടെ വീട്ടിലുമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഞങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള കാഴ്ചകൾ പുറം ലോകത്തേക്ക് അറിയിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനലിലൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ വന്ന് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പോയിച്ചിട്ട് നമുക്കൊരു ബൈ പറയാം. ബൈ.